ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള കിഡ്ലായിട്ടുള്ള ഒരു കസ്റ്റർഡ് കപ്പ് കേക്ക് ക്രിസ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ്. നമ്മളിതിൽ എഗ്ഗൊന്നും ചേർക്കുന്നില്ല, ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു കസ്റ്റർഡ് യമ്മി കേക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലാണ് മെഷർ ചെയ്തെടുക്കുന്നത്. ഞാൻ എപ്പോഴും ഗ്ലാസ്സിൽ തന്നെ കേട്ടോ മെഷർ ചെയ്തെടുക്കാറുള്ളത്. ഇനി നമുക്കിതിലോട്ട് കാൽ കപ്പ് കസ്റ്റർഡ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കുന്ന പോലെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്നും ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലകത്തോട്ട് ഒരു കപ്പ് ഷുഗർ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഷുഗർ പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തരിച്ചെടുക്കാം. അപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തരിച്ചെടുക്കുന്നുണ്ട്. എന്നാലേ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആ ഷുഗറും കസ്റ്റർഡ് പൗഡറും എല്ലാം കൂടി ഒന്നായിട്ട് മിക്സായിട്ട് ഒരുപോലെ നമുക്ക് തരിച്ചെടുത്തതിന് ശേഷം നന്നൊരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലോട്ട് മാറ്റിരുന്നുണ്ട് കേട്ടോ നമ്മൾ തരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാനെല്ലാം ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. വേറെ ഓയിലുകളൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഫ്ലേവറുകളായിട്ടുള്ള ഒന്നും ചേർക്കരുത്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളെ ഓയിലൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കുറേശ്ശെ പാല് ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ ഞാനിതൊന്ന് നമ്മളെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അപ്പം കുറേശ്ശെ വേണം കേട്ടോ പാല് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ലൂസായിപ്പോവും. അപ്പോൾ നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെ പാല് ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മളെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ സ്മൂത്തി ആയിട്ടുള്ള ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ ഏകദേശം ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടിയത്. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയിലും ആവരുത് കേട്ടോ. അപ്പോൾ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡുകൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലുള്ള മോൾഡുകളൊക്കെ. ഇനി നമുക്ക് ഇതിലൊന്ന് ഓയിലെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാത്തിലും. അപ്പോൾ ഒരുപാട് ഓയിൽ ആവരുത് കേട്ടോ, ഞാൻ എപ്പോഴും പറയാറുണ്ട് കേക്ക് ക്രിസ്പി ആയിപ്പോവും. അപ്പം ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം നമ്മളെ കേക്ക് നന്നായിട്ടൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 4 മോൾഡിലും ഇതുപോലെ ഓയിലെല്ലാം ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിറയെ ഒഴിച്ചു കൊടുക്കരുത്, ഒരു 3/4 കപ്പാക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നെടുക്കുന്ന സമയത്ത് കേക്കെല്ലാം ഒന്ന് പൊന്തി വരും, അപ്പോൾ പുറത്തോട്ടായിപ്പോവും. അപ്പോൾ 1/4 കപ്പാക്കിയിട്ടാണ് ഞാൻ നിറച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡ് എന്ന് പറയുന്നത് നമ്മളെ കോയിൽ പേപ്പർ ഇല്ലേ ആ ടൈപ്പ് ഓഫ് മോൾഡാണ് കേട്ടോ. നമുക്കൊരു 3-4 തവണയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അതിൽ കൂടുതൽ പറ്റും. പക്ഷേ ഒരുപാട് തവണയൊന്നും പറ്റില്ല, എന്നാലും അധിക പൈസയൊന്നും ഇല്ല. ഇതിന് ഒരു 10 രൂപയൊക്കെ വരുന്നുള്ളൂ ഒന്നിനു വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ജാർ കേക്കിൻ്റെ റെസിപ്പിയിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഞാൻ ഇതൊന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം കത്തിച്ച ശേഷം ഇതുപോലുള്ളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ പ്രീഹീറ്റ് ചെയ്തെടുക്കാനായാലും. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു പഴയ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള കപ്പുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, 4 അതുപോലെ തന്നെ ഈ തട്ടിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഈ ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇങ്ങനത്തെ മോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷമൊക്കെ നമ്മളെ കേക്ക് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് തുറന്ന് നോക്കി നമ്മളൊരു ടൂത്ത് പീക്ക് വെച്ചിട്ട് ഒന്ന് കൊത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഒന്ന് കൊട്ടി കൊടുത്ത ശേഷം നമുക്കൊരു കത്തി കുഴിച്ചിട്ട് ഒന്ന് ചുറ്റും ഒന്ന് ഇതാക്കി കൊടുത്താൽ, സൈഡൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ഒരു മോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തുനിന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കേക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കേക്കും ഞാൻ അതുപോലെ തന്നെ കൊട്ടി കൊടുത്ത ശേഷം നമ്മൾ പ്ലേറ്റിലോട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ കേക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരല്പം വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം ഒന്നും കൂടി കൂടും. അപ്പം ഞാനിതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ എല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതെല്ലാം ചെയ്ത് വെച്ചത് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം വിപ്പിംഗ് ക്രീം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ മുകളിലോട്ടായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരല്പം ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മെൽറ്റ് ചെയ്തത്. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള യമ്മി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പം ഞാൻ വീണ്ടും ഇതുപോലുള്ള നല്ല അടിപൊളി ഐറ്റംസുമായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലിയിലും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.